മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിലെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന ഭാഗമാണ്. അതായത് രാസപ്രവർത്തന നിരക്ക്. ഒരു കെമിക്കൽ റിയാക്ഷൻ, നോർമലി ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ, ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ സമയം എടുക്കുമ്പോൾ അത് പ്രോഡക്റ്റ് ഉണ്ടാകാറുണ്ടല്ലേ. എന്തായാലും ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും, പ്രോഡക്റ്റ് ഉണ്ടാവും. എന്നാൽ ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിയും. എന്നാൽ ആ കെമിക്കൽ റിയാക്ഷൻ എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ നമുക്ക് കഴിയുമോ, അതായത് അതിൻ്റെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെ പറ്റിയാണ് ഈ ഭാഗത്ത് പറയുന്നത്. നമുക്ക് കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് എക്സാമ്പിളൂടെ കൊടുത്തിട്ടുണ്ട്. ബേണിങ് ഓഫ് ഫയർ വുഡ്, വിറക് കത്തുന്ന പ്രവർത്തനം. റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പെടുക്കുന്ന പ്രവർത്തനം. ബെഡ്സ്റ്റിംഗ് ഓഫ് ക്രാക്കേഴ്സ്, അപടക്കം പൊട്ടുന്നത്. അങ്ങനെ നമ്മുടെ ചുറ്റാതെ നടക്കുന്ന ഏത് പ്രവർത്തനങ്ങളായാലും ഇതെല്ലാം ഒരേ സമയം കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ബേണിങ് ഓഫ് ഫയർ വുഡ് പെട്ടെന്ന് നടക്കും, അതായത് തീ വിറക് പെട്ടെന്ന് കത്തിത്തീരും. റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത് അത് സമയമെടുക്കും അല്ലേ. ഇരുമ്പ് തുരുമ്പെടുക്കുന്നതിന് ഒരുപാട് സമയമെടുക്കും. ബെസ്റ്റിംഗ് ഓഫ് ക്രാക്കേഴ്സ്, പടക്കം പൊട്ടുന്നത് വളരെ പെട്ടെന്ന് നടക്കുന്ന പ്രവർത്തനമാണ്. അപ്പോൾ ഡു ദീസ് റിയാക്ഷൻസ് ഒക്കെ അറ്റ് ദി സെയിം റേറ്റ്, ഒരേ നിരക്കിലാണോ അത് നടക്കുന്നത്? അല്ല. ഓർ ദീസ് സിറ്റുവേഷൻസ് ദി സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഈസ് ഇൻ ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്? അല്ലേ, ചില സന്ദർഭങ്ങളിൽ വളരെ വേഗത്തിൽ നടക്കും, ചില സന്ദർഭങ്ങളിൽ വളരെ സാവധാനത്തിൽ നടക്കും. ഇനി, ഹാവ് യു എവർ തോട്ട് ഓഫ് റെഡ്യൂസിങ് ദ റേറ്റ് ഓഫ് റസ്റ്റിംഗ് ഓഫ് അയൺ കൺസിഡറബിളി? സിമിലർലി, ഡോണ്ട് ബി വിഷ് ദ ഫയർ വുഡ് ടു ബേൺ ഫാസ്റ്റർ. അതായത് നമ്മളിപ്പം ഈ ഇരുമ്പ് തുരുമ്പെടുക്കുന്നതിന്, അല്ലെങ്കിൽ റസ്റ്റിംഗ് ഓഫ് അയണിൻ്റെ അത് റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പെടുക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും അല്ലേ. ഇനി വിറക് നല്ലതുപോലെ കത്തുന്നില്ലെങ്കിൽ അത് എങ്ങനെ അതിൻ്റെ ആ കത്തുന്നതിൻ്റെ വേഗത കൂട്ടാം എന്നതിനെ പറ്റി നമ്മൾ ആലോചിക്കും. വാട്ട് ആർ ദ മെത്തേഡ് യൂഷ്വലി അഡോപ്റ്റഡ് ടു മേക്ക് ഫയർ വുഡ് ബേൺ ഫാസ്റ്റർ? നമുക്ക് എന്തെല്ലാം മെത്തേഡ് മാർഗ്ഗങ്ങൾ ചെയ്യാം പെട്ടെന്ന് വിറക് കത്താൻ വേണ്ടി? നമ്മൾ അടുപ്പിലേക്ക് ഊതി കൊടുക്കും അല്ലേ, പ്രൊവൈഡ് മോർ എയർ, നമ്മൾ ഒരുപാട് വായു അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം? ഈ ഫയർ വുഡ്, ഈ വിറക് സ്മോൾ പീസസ് ആക്കിയാൽ പെട്ടെന്ന് കത്തൂല്ലേ. അപ്പോൾ ബ്രോക്കൺ ഇൻറ്റു ഫയർ വുഡ് ബ്രോക്കൺ ഇൻറ്റു സ്മോൾ പീസസ്. പിന്നെ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കാം, പ്യുവർ സം കെറോസിൻ, കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്താലും പെട്ടെന്ന് കത്തും. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ആ കെമിക്കൽ റിയാ അതൊരു കെമിക്കൽ റിയാക്ഷനാണ് ബേണിങ് ഓഫ് ഫയർ വുഡ് എന്ന് പറയുന്നത്, അതിൻ്റെ സ്പീഡ് കൂട്ടാൻ കഴിയും. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഇൻഡിക്കേറ്റ് സം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ഘടകങ്ങളുണ്ട്. ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ നിയന്ത്രിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ അതെന്തോന്നൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കൂ, എന്തൊക്കെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ? അല്ല, ഫസ്റ്റ് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ദ റിയാക്റ്റൻ്റ് ആൻഡ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. റിയാക്റ്റൻറ്റിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്റ്റൻ എന്ന് പറഞ്ഞാൽ ദ സബ്സ്റ്റൻസ് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ, അഭികാരകങ്ങൾ. അഭികാരങ്ങളുടെ സ്വഭാവവും കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പോൾ ഫസ്റ്റ് ഏതാണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അഭികാരങ്ങളുടെ സ്വഭാവം, നേച്ചർ ഓഫ് റിയാക്റ്റൻറ്റ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് നേച്ചർ ഓഫ് റിയാക്റ്റൻറ്റ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നോക്കാം. റേറ്റ് ഓഫ് നോക്കൂ, റേറ്റ് ഓഫ് റിയാക്ഷൻ ഓഫ് സിങ്ക് ആൻഡ് മെഗ്നീഷ്യം വിത്ത് ഡയലൂട്ട് എച്ച് സി എൽ. സിങ്ക്, സിങ്ക് ഒരു മെറ്റലാണ്, മെഗ്നീഷ്യം വേറൊരു മെറ്റലാണ്. ഇത് രണ്ടോ ആരുമായിട്ട് റിയാക്റ്റ് ചെയ്യും? ഹൈഡ്രോക്ലോറിക്, ഡയലൂട്ട് എച്ച് സി എല്ലുമായിട്ട് റിയാക്റ്റ് ചെയ്ത് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ ഈ രണ്ടും പ്രവർത്തിക്കുന്ന വേഗത ഒരേപോലെയാണോ? അപ്പോൾ അതിനുവേണ്ടി ഒരു എക്സ്പെരിമെൻറ്റ്, വാട്ട് ആർ ദ മെറ്റീരിയൽസ് റിക്വേർഡ് ഫോർ ദിസ് എക്സ്പെരിമെൻറ്റ്? ഇപ്പോൾ രണ്ടും കൂടി ഈ സെഡനും മെഗ്നീഷ്യവും എച്ച് സി എല്ലും ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നതിന് എന്തെല്ലാം മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെ വേണം? സിങ്ക് പീസ് വേണം, മെഗ്നീഷ്യത്തിൻ്റെ ഒരു പീസ് വേണം, ഡയലൂട്ട് എച്ച് സി എൽ വേണം, രണ്ട് ടെസ്റ്റ് ട്യൂബ് വേണം അല്ലേ.
അപ്പോൾ ഈസ് ഇൻ നെസറി ടു ടേക്ക് സെഡൻ ആൻഡ് മെഗ്നീഷ്യൻ ഇൻ ആൾമോസ്റ്റ് സെയിം സൈസ്. ഇവിടെ നമ്മൾ ഈ രണ്ടും സിങ്കും മെഗ്നീഷ്യവും ഈക്വൽ സൈസ് ആയിരിക്കണം. ഒരേ വലിപ്പത്തിലുള്ള സിങ്കിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും രണ്ട് പീസ് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് ഡയലൂട്ട് രണ്ട് ടെസ്റ്റ് ട്യൂബിൽ ഈക്വൽ വോളിയം ഡയലൂട്ട് ജിസിയിൽ എടുക്കണം. ഡയലൂട്ട് ജിസിയിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവും തുല്യമായിരിക്കണം. ഈ എടുക്കുന്ന രണ്ട് ഡിഫറൻറ്റ് മെറ്റലാണെങ്കിലും രണ്ടിൻ്റെയും സൈസ് ഒരേപോലെ ആയിരിക്കണം. അപ്പോൾ ടേക്ക് ടു ബീക്കേഴ്സ് ആൻഡ് ടേക്ക് ഡയലൂട്ട് എച്ച് സി എൽ ഇൻ ടു ടെസ്റ്റ് ട്യൂബ്സ് ഇൻ ഈക്വൽ വോളിയം ആൻഡ് പുട്ട് ഈക്വൽ പീസസ് ഓഫ് സിങ്ക് ഇൻ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ആൻഡ് മെഗ്നീഷ്യൻ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ്. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൽ സിങ്കും രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ മെഗ്നീഷ്യം ഇടുക. നോട്ട് ഡൗൺ ദ പ്രൊസീജിയർ ഓഫ് ദ നമ്മൾ ആ അത്രയും പ്രൊസീജിയർ എഴുതിയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്, എങ്ങനെ എന്തായിരിക്കും നിങ്ങളുടെ ഒബ്സർവേഷൻ? അതായത് സിങ്കും മെഗ്നീഷ്യം തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഏത് ഗ്യാസ് ഉണ്ടാവും എന്ന് പറഞ്ഞു, ഹൈഡ്രജൻ വാതകം ഉണ്ടാകും. അപ്പോൾ അവിടെ ബബിൾസ് ഫോം ചെയ്യുന്നതായിട്ട് കാണാം, കുമ്മിളകൾ ഉണ്ടാകുന്നതായിട്ട് കാണാം. വിച്ച് ഗ്യാസ് ഈസ് ഫോംഡ് ഡ്യൂറിങ് ദിസ് റിയാക്ഷൻ? ഈ റിയാക്ഷനിൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? H2 ഹൈഡ്രജനാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ട്രൈ ടു റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻസ്, ഈ എക്സ്പെരിമെൻ്റ് കെമിക്കൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? വെൻ ഇസഡൻ ഈസ് അഡറ്റ് സിങ്ക് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതും? ആ സിങ്ക് എച്ച് സി എൽ ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ എഴുതണം. ഇസഡൻ പ്ലസ് എച്ച് സി എൽ ടു എച്ച് സി എൽ ഗ്യൂ, നമ്മൾ നേരത്തെ ബാലൻസ് ചെയ്ത് എഴുതാൻ പഠിച്ചതാണ്. ഇസഡൻ പ്ലസ് ടു എച്ച് സി എൽ ഗ്യൂസ് ഇസഡൻ സി എൽ ടു പ്ലസ് എച്ച് ടു, അതാണ് അതിൻ്റെ കറക്റ്റ് ഇക്വേഷൻ. ഇസഡൻ പ്ലസ് ടു എച്ച് സി എൽ ഗ്യൂസ് ഇസഡൻ സി എൽ ടു പ്ലസ് എച്ച് ടു. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നോക്കും, മെഗ്നീഷ്യം ആണ് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? Mg+ മെഗ്നീഷ്യം എച്ച് സി എൽ ടു എച്ച് സി എൽ ഗ്യൂസ് എം ജി സി എൽ ടു പ്ലസ് എച്ച് ടു, എം ജി പ്ലസ് ടു എച്ച് സി എൽ ഗ്യൂസ് എം ജി സി എൽ ടു പ്ലസ് എച്ച് ടു, അതാണ് രണ്ടാമത്തേൽ. ഇപ്പോഴേ രണ്ടിലും എന്താണ് ഉണ്ടാകുന്നത്, അവയുടെ ക്ലോറൈഡുകളാണ് ഉണ്ടാകുന്നത്. സിങ്ക് എച്ച് സി എല്ലുമായി പ്രവർത്തിക്കുമ്പം സിങ്ക് ക്ലോറൈഡ്, മെഗ്നീഷ്യം എച്ച് സി എല്ലുമായി പ്രവർത്തിക്കുമ്പം മെഗ്നീഷ്യം ക്ലോറൈഡ്, എന്നിട്ട് ആ ഹൈഡ്രജൻ വാതകം അവിടെ വേർതിരിയും. അതാണ് രണ്ടിലും ഹൈഡ്രജൻ ഉണ്ടാകുന്നു, ഗ്യാസ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. ഇനി വിച്ച് ടെസ്റ്റ് ട്യൂബ് വാസ് ദ റിയാക്ഷൻ? അപ്പോൾ രണ്ടിലും ഇങ്ങനെ റിയാക്ഷൻ നടക്കും, പക്ഷേ ഏതിലാണ് ഫാസ്റ്റായിട്ട് ബബിൾസ് ഫോം ചെയ്യുന്നത്? ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് വാസ് ദ റിയാക്ഷൻ ഫാസ്റ്റർ? ഏതിലാണ് ഫാസ്റ്ററായിട്ട് റിയാക്ഷൻ നടക്കുന്നത്, ഏതിലായിരിക്കും? നമുക്ക് നോക്കിയാലും മെഗ്നീഷ്യത്തിലായിരിക്കും റിയാക്ഷൻ ഫാസ്റ്ററായിട്ട് നടക്കുന്നതെന്ന് കാണാം. എന്തുകൊണ്ടെന്നാൽ മെഗ്നീഷ്യത്തിനെയും സിങ്കിനെയും കമ്പയർ ചെയ്ത് നോക്കിയാൽ മെഗ്നീഷ്യത്തിനാണ് റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ എന്ന് പറയുന്നത് മെഗ്നീഷ്യമാണ്. അപ്പോൾ ക്രിയാശീൽ അല്ലെങ്കിൽ പ്രവർത്തനശേഷി കൂടിയ മെറ്റൽ മെഗ്നീഷ്യം അടുത്ത ടെസ്റ്റ് ട്യൂബിലായിരിക്കും ആ ഹൈഡ്രജൻ വാതകം ആദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഫാസ്റ്റർ ഇൻ ദ ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്നിങ് മെഗ്നീഷ്യം. അപ്പോൾ ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ആസിഡ് യൂസ്ഡ് ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ്? നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ കോൺസെൻട്രേഷൻ വ്യത്യാസപ്പെടുത്തിയാണോ എടുത്തത്? ഗാഢത ആസിഡിൻ്റെ അതായത് ഡൈലൂട്ട് ആസിഡാണ് എടുത്തത്. അപ്പോൾ ഈ അതായത് ഒരേ കോൺസെൻട്രേഷനുള്ള ആസിഡാണ് എടുത്തത്. അപ്പോൾ സെയിം കോൺസെൻട്രേഷൻ ആയിരുന്നു ആസിഡിന്. വാട്ട് ഈസ് ദ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ? അപ്പോൾ ഇവിടെ ആസിഡിൻ്റെ കോൺസെൻട്രേഷനിൽ വ്യത്യാസമില്ല, പിന്നെ എടുത്ത മെറ്റലിൻ്റെ സൈസിൽ വ്യത്യാസമില്ല, അതെല്ലാം ഈക്വലായിരുന്നു. പിന്നെ ഇവിടെ ഏതാണ് ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്തത്? ഈ കെമിക്കൽ റിയാക്ഷൻ ഫാസ്റ്റർ ആവാൻ സഹായിച്ച ഫാക്ടർ ഏതാണ്? എന്താണ് അത്? ആ എടുത്ത മെറ്റലിൻ്റെ സ്വഭാവം, നേച്ചറാണ്. വാട്ട് ഈസ് ദ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ? ദ നേച്ചർ ഓഫ് ദ റിയാക്റ്റൻറ്റ്, നമ്മുടെ അടുത്ത റിയാക്റ്റൻറ്റിൻ്റെ സ്വഭാവമാണ് ഇവിടെ ആ റിയാക്ഷൻ ഫാസ്റ്റർ ആവാൻ വേണ്ടി സഹായിച്ചത്. അപ്പോൾ ദ നേച്ചർ ഓഫ് ദ റിയാക്റ്റൻറ്റ് ഈസ് വൺ ഓഫ് ദ ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ അഭികാരങ്ങളുടെ സ്വഭാവമാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകം. അതിനൊരു എക്സ്പെരിമെൻ്റ് എഴുതാൻ ചോദിക്കും, റൈറ്റ് എൻ എക്സ്പെരിമെൻറ്റ് പ്രൂവ് ദാറ്റ് ദ നേച്ചർ ഓഫ് ദ റിയാക്റ്റൻറ്റ് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? അതിനാവശ്യമായ മെറ്റീരിയൽ രണ്ട് ടെസ്റ്റ് ട്യൂബിൽ ഈക്വൽ വോളിയത്തിൽ ഡയലൂട്ട് എച്ച് സി എൽ എടുക്കുക, എന്നിട്ട് ഒന്നിൽ രണ്ടിലും പിന്നെ ഈക്വൽ സൈസ് സിങ്കിൻ്റെ ഒരു പീസ് സിങ്കും ഒരു പീസ് മെഗ്നീഷ്യം ഈക്വൽ സൈസ് ആയിരിക്കും എടുക്കേണ്ടത്. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ സിങ്കും രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ മെഗ്നീഷ്യം ഇടുക, എന്നിട്ട് അത് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും കാണാൻ കഴിയുന്നത്? നമ്മൾ മെഗ്നീഷ്യം എടുത്ത ടെസ്റ്റ് ട്യൂബിൽ
റിയാക്ഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കുകയും ഹൈഡ്രജൻ വാതകം വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിന് കാരണം എന്താണ്? വെൻ കമ്പയർഡ് ടു സിങ്ക് ആൻഡ് മെഗ്നീഷ്യം, മെഗ്നീഷ്യം ഈസ് ഹൈലി റിയാക്റ്റീവ്. മെഗ്നീഷ്യത്തിനെ സിങ്കിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മെഗ്നീഷ്യത്തിനാണ് പ്രവർത്തനശേഷി കൂടുതൽ. അതുകൊണ്ട് മെഗ്നീഷ്യം എടുത്ത ടെസ്റ്റ് ട്യൂബിൽ റിയാക്ഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. ഇവിടെ ഈ കെമിക്കൽ എക്സ്പെരിമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഘടകം എന്ന് പറയുന്നത് എന്താണ്? നേച്ചർ ഓഫ് റിയാക്റ്റൻറ്റ്, പദാർത്ഥത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഇതാണ് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, അഗാഢത. ഗാഢതയും കെമിക്കൽ രാസപ്രവർത്തന നിരക്കും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഗാഢത കൂടുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ കൂടുമോ, അല്ലെങ്കിൽ ഗാഢത കുറയുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ കുറയുമോ എന്നൊക്കെ ആണ് ഈ ഭാഗത്ത് പറയുന്നത്. നമുക്ക് വി ഹാവ് ഫൗണ്ട് ഔട്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് നേച്ചർ ഓഫ് ദ റിയാക്റ്റൻ്റ് ഓൺ ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. നൗ ലെറ്റ് എസ് സീ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് ആൻഡ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനും ഗാഢതയും തമ്മിൽ എന്താണ് ബന്ധം, അല്ലെങ്കിൽ കോൺസെൻട്രേഷനും തമ്മിൽ എന്താണ് ബന്ധം, അതിനൂടെ ഒരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്. ഹൗ മെഗ്നീഷ്യം റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മെഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുന്നതിൽ വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ ഡയലൂട്ട് എച്ച് സി എല് ഈക്വൽ, അത് ഒരേ കോൺസെൻ്റ് ഒരേ ഗാഢതയുള്ള ഒരേ അളവിലാണ് എടുത്തത്. ഇവിടെയും അളവൊക്കെ ഒരേപോലെ തന്നെ, പക്ഷേ അവിടെ എന്തെങ്കിലും വ്യത്യാസമുണ്ട്, അതിൻ്റെ കോൺസെൻട്രേഷൻ ഗാഢതയിൽ വ്യത്യാസമുണ്ട്. അതായത് ഒന്ന് കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തായിരിക്കും, ഡൈല്യൂട്ട് ചെയ്തതായിരിക്കും. ഡൈല്യൂട്ട് ചെയ്ത ആസിഡ് എന്ന് പറഞ്ഞാൽ അതിൽ വാട്ടർ ആഡ് ചെയ്യുമ്പോഴാണ് അത് ഡൈല്യൂട്ട് ആകുന്നത്. നമുക്ക് മറ്റതിൽ പിന്നെ വാട്ടറിൻ്റെ അളവ് കുറവായിരിക്കും, അതാണ് കോൺസെൻട്രേറ്റഡ് ആസിഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അല്ലെങ്കിൽ വെള്ളം ഒട്ടും ചേർക്കാത്ത കോൺസെൻട്രേറ്റഡ് ആസിഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസാണ് ഇവിടെ ആവശ്യമുള്ളത്? അത് മെഗ്നീഷ്യവും എച്ച് സി എല്ലും വേണം അല്ലേ? രണ്ട് ടെസ്റ്റ് ട്യൂബ് വേണം, 2 pieces ഓഫ് മെഗ്നീഷ്യം വേണം. പിന്നെന്തോന്നാണ്, ഒന്ന് ഒരു ടെസ്റ്റ് ട്യൂബിൽ ഡയലൂട്ട് എച്ച് സി എല്, മറ്റേൽ കോൺസെൻട്രേറ്റ് എച്ച് സി എല്ലാണ് എടുക്കാൻ പോകുന്നത്. ഇവിടെ ഈസിൻ്റെ നെസറി ടു ഹാവ് മെഗ്നീഷ്യ റിബൺസ് ഓഫ് ഈക്വൽ മാസ് വേണമല്ലോ. മെഗ്നീഷ്യ റിബൺ ഈക്വൽ മാസിലായിരിക്കണം. വാട്ട് അബൌട്ട് ദ വോളിയം ഓഫ് എച്ച് സി എൽ? ആ എച്ച് സി എല്ലിൻ്റെ വോളിയം ഈക്വൽ ആയിരിക്കണം. പിന്നെ ഏതിലാണ് ഇവിടെ ചേഞ്ച് വരാനുള്ളത്? എച്ച് സി എല്ലിൻ്റെ കോൺസെൻട്രേഷനിൽ. അപ്പോഴേ ആ എക്സ്പെരിമെൻ്റ് എങ്ങനെ എഴുതും? ടേക്ക് മെഗ്നീഷ്യ റിബൺ ഓഫ് ഈക്വൽ മാസ് ഇൻ ബോത്ത് ടെസ്റ്റ് ട്യൂബ്സ്. രണ്ട് ടെസ്റ്റ് ട്യൂബിൽ ഈക്വൽ മാസിൽ മെഗ്നീഷ്യം എടുക്കുക, ആഡ് കോൺസെൻട്രേറ്റഡ് എച്ച് സി എൽ ടു 1 test tube ആൻഡ് ഡയലൂട്ട് എച്ച് സി എൽ ടു ദ അതർ ടെസ്റ്റ് ട്യൂബ്. ആ ഒന്നിൽ കോൺസെൻട്രേറ്റഡ് എച്ച് സി എല്ലും മറ്റേൽ ഡയലൂട്ട് എച്ച് സി എല്ലും എടുക്കുക. അപ്പോൾ ഏതിലായിരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്താൽ റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഏതിലായിരിക്കും? നമുക്കറിയാം അത് കോൺസെൻട്രേഷൻ കൂടിയ ആസിഡ് എടുത്ത ടെസ്റ്റ് ട്യൂബിലായിരിക്കും റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കുന്നത്. വി ക്യാൻ സീ ദാറ്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഫാസ്റ്റ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്നിങ് കോൺസെൻട്രേറ്റഡ് എച്ച് സി എൽ. അപ്പോൾ ഇതിൽ നിന്ന് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് ഇൻഫ്ലുവൻസ് ചെയ്ത രണ്ടാമത്തെ ഫാക്ടർ ഏതാണ്? കോൺസെൻട്രേഷൻ. അപ്പോൾ കോൺസെൻട്രേഷൻ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ള എക്സ്പെരിമെൻ്റ് എഴുതാൻ പറഞ്ഞ എല്ലാവർക്കും എഴുതാൻ പറ്റുമോ? പറ്റുമല്ലോ. എന്താണ് എഴുതാനുള്ളത്? സിമ്പിളാണല്ലോ. ടേക്ക് മെഗ്നീഷ്യം റിബൺ ഓഫ് ഈക്വൽ സൈസ് ഇൻ 2 test tubes ആൻഡ് ആഡ് കോൺസെൻട്രേറ്റഡ് എച്ച് സി എൽ ഇൻ 1 test tube ആൻഡ് ഡയലൂട്ട് എച്ച് സി എൽ ഇൻ അനദർ ടെസ്റ്റ് ട്യൂബ്സ് ആൻഡ് ഒബ്സർവ്. അപ്പോൾ 2 test tube എടുക്കുക, അതിൽ ഒന്നിൽ കോൺസെൻട്രേറ്റഡ് എച്ച് സി എല്ലും ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡും ഇതിൽ നിറപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തുല്യ അളവിലെടുക്കുക. രണ്ടിലും തുല്യ മാസമുള്ള മെഗ്നീഷ്യം റിബൺ ഇടുക. ഇപ്പോൾ സമയം കഴിയുമ്പോൾ ടെസ്റ്റ് ട്യൂബ് 1 അറിയാ ഒബ്സർവേഷൻ എന്താണ്? ടെസ്റ്റ് ട്യൂബ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ് ഇട്ടേക്കുന്നത്? ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൽ മെഗ്നീഷ്യം അല്ലേ? രണ്ടാമത്തെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൽ കോൺസെൻട്രേറ്റഡ് എച്ച് സി എൽ, രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഡയലൂട്ട് എച്ച് സി എൽ. അപ്പോൾ ഏതിലായിരിക്കും റിയാക്ഷൻ? ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിലായിരിക്കും റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കുന്നത്. കോൺസെൻട്രേറ്റഡ് എച്ച് സി എൽ എടുത്തത് ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബാണ്. അപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ അത് റിയാക്ഷൻ ടേക്സ് പ്ലേസ് സ്ലോലി, സാവധാനത്തിലേ നടക്കുകയുള്ളൂ. റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഫോർ ദ റിയാക്ഷൻ. മെഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡ് കൊണ്ടുള്ള റിയാക്ഷൻ്റെ സമീകരിച്ച സമവാക്യം എങ്ങനെ എഴുതും? അതായത് എം ജി പ്ലസ് എച്ച് സി എൽ ഗീവ്സ് എം ജി സി എൽ 2 plus H2. മെഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനുമാണ് ഉണ്ടാകുന്നത്. എം ജി പ്ലസ് 2 HCl ഗീവ്സ് എം ജി സി എൽ 2 plus H2 എന്ന് വരും. എം ജി പ്ലസ് 2 HCl ഗീവ്സ് എം ജി സി എൽ 2 plus H2.
ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഗ്രേറ്റർ? ഏതിലായിരിക്കും റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കുന്നത്? ആ കോൺസെൻട്രേറ്റഡ് ഡിസീസിലെടുത്ത ടെസ്റ്റ് ട്യൂബിലായിരിക്കും റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കുന്നത്. വിച്ച് ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്ൻ മോർ എച്ച് സി എൽ മോളിക്യൂൾസ് പെർ യൂണിറ്റ് ഓളിയം? അതായത് യൂണിറ്റ് ഓളിയം ഒരു യൂണിറ്റ് വ്യാപ്തത്തിലുള്ള തന്മാത്രകളുടെ എണ്ണത്തിനാണ് അതിൻ്റെ ഗാഢത എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് വ്യാപ്തത്തിലുള്ള തന്മാത്രകളുടെ എണ്ണമാണ് അതിൻ്റെ ഗാഢത. അപ്പോൾ കോൺസെൻട്രേഷൻ ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് യൂണിറ്റ് ഓളിയം. അപ്പോൾ യൂണിറ്റ് ഓളിയത്തിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുതൽ എവിടെയായിരിക്കും? കോൺസെൻട്രേറ്റഡ് എച്ച് സി എല്ലിലായിരിക്കും അതിൻ്റെ യൂണിറ്റ് ഓളിയത്തിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുതൽ. അതാണ് കോൺസെൻട്രേഷൻ്റെ ഡെഫിനിഷൻ തന്നെ. അപ്പോൾ കോൺസെൻട്രേറ്റഡ് എച്ച് സി എല്ലിലായിരിക്കും യൂണിറ്റ് ഓളിയത്തിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുതൽ. ഓക്കോ, ഇനി ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ലെഡ് ടു ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. ലെറ്റ് എസ് സീ ദ റീസൺ. നോക്കൂ, ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ്സ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഗ്രേറ്റർ എന്ന് മനസ്സിലായല്ലോ. കോൺസെൻട്രേറ്റഡ് എച്ച് സി എൽ എടുത്തതിലായിരിക്കും റിയാക്ഷൻ ഫാസ്റ്റർ എന്ന് പറഞ്ഞു. ഇനി എന്താണ് അതിൻ്റെ റീസൺ? കോൺസെൻട്രേറ്റഡ് എച്ച് സി എൽ എടുത്ത ടെസ്റ്റ് ട്യൂബിൽ റിയാക്ഷൻ ഫാസ്റ്റർ ആവാനുള്ള കാരണമാണ് ഇനി പറഞ്ഞേക്കുന്നത്. എന്താണ്? വെൻ കോൺസെൻട്രേഷൻ ഓഫ് ഇൻക്രീസസ് റിയാക്റ്റൻറ്റ് ഇൻക്രീസസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് ഓളിയം ആൾസോ ഇൻക്രീസസ് ആൻഡ് ദ നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളിഷൻ ഇൻക്രീസസ്. അതായത് ഈ മോളിക്യൂൾസ് എപ്പോഴും ഈ ലിക്വിഡിലും ഗ്യാസസിലും മോളിക്യൂൾസ് എപ്പോഴും റാൻഡം മൂവ്മെൻറ്റിലായിരിക്കും, എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ലിക്വിഡിൽ ഒരു കണ്ടെയ്നറിൽ ഇരിക്കുന്ന ലിക്വിഡാണെങ്കിൽ അതിലെ മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യും. കൊളൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടിയിടിക്കും. അപ്പോൾ ഇവ കൂട്ടിയിടിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്, നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളിഷൻ. അതായത് എല്ലാ കൂട്ടിമുട്ടലിൻ്റെ ഫലമായിട്ട് പ്രോഡക്റ്റ് ഉണ്ടാകുന്നില്ല, എന്നാൽ എഫക്റ്റീവ് കൊളിഷൻ ശക്തമായ കൂട്ടിമുട്ടലിൻ്റെ ഫലമായി മാത്രമേ എന്തുണ്ടാകുന്നുള്ളൂ, പ്രോഡക്റ്റ് ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ടാണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എഫക്റ്റീവ് കൊളിഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു തിയറി ഉണ്ട്, അത് നിങ്ങൾക്കിപ്പോൾ അത് വിശദമായി പഠിക്കാനൊന്നുമില്ല. ആ തിയറി അനുസരിച്ചാണ് നമ്മൾ ഇതിൽ ഇതിങ്ങനെ പറഞ്ഞേക്കുന്നത്. തിയറി എന്ന് പറഞ്ഞാൽ ആ തിയറിയുടെ പേര് കൊളിഷൻ തിയറി. ഇപ്പം നിങ്ങൾക്കത് വായിച്ച് പഠിക്കാനായിട്ട് മാത്രമേ തന്നിട്ടുള്ളൂ. മുമ്പെയൊക്കെ ആയിരുന്നെങ്കിൽ ഇത് വിശദമായി പഠിക്കാനുണ്ടായിരുന്നു. ഞാൻ എന്തായാലും അതൊന്ന് വായിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. അത് നന്നായിട്ട് വിശദമായി പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് ഈ തിയറിയിൽ പറയുന്നത്? അക്കോർഡിംഗ് ടു ദിസ് തിയറി റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് ഹാവ് ടു കൊളൈഡ് അഗൻസ്റ്റ് ഈച്ച് അദർ ഫോർ എ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ അതിലെ റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ അഫികാരക തന്മാത്രകൾ തമ്മിൽ കൂട്ടിമുട്ടേണ്ടതുണ്ട്. ഈ അഫികാരക തന്മാത്രകൾ തമ്മിൽ കൂട്ടിമുട്ടലിൻ്റെ ഫലമായിട്ടാണ് ഒരു കെമിക്കൽ റിയാക്ഷന് ഫലം ഉണ്ടാവുകയുള്ളൂ, റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. ബട്ട് ഓൾ കൊളിഷൻ ബിറ്റ്വീൻ റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് നീഡ് നോട്ട് റിസൾട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. എന്നാൽ എല്ലാ കൂട്ടിമുട്ടലിൻ്റെ ഫലമായി എന്തോന്നുണ്ടാവുന്നില്ല, ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ല. എന്ന് വെച്ചാൽ എന്തോന്നാണ്? എല്ലാ അഫികാരക തന്മാത്രകളും കൂട്ടിമുട്ടുന്നതിൻ്റെ ഫലമായി ഉൽപ്പന്നങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല. പിന്നെ ഓൺലി വെൻ ദ റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് ഹാവ് എനർജി ഗ്രേറ്റർ ദാൻ ദ സർട്ടൻ മിനിമം എനർജി. ഏത് റിയാക്റ്റൻറ്റ് മോളിക്യൂളിലാണോ, ഏത് അഫികാരക തന്മാത്രകൾക്കാണോ കൂടുതൽ ഊർജ്ജമുള്ളത്, അവ തമ്മിലുള്ള കൂട്ടിമുട്ടലിൻ്റെ ഫലമായി മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, പ്രോഡക്റ്റ് ഉണ്ടാകുന്നുള്ളൂ. അതാണ് ആ തിയറിയിൽ പറയുന്നത്. അപ്പോൾ മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുമ്പോൾ ആൻ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ഇൻ ഇൻക്രീസ് ഇൻ ദർ എനർജി വിൽ റിസൾട്ട് ഇൻ ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളിഷൻസ് വിത്തിൻ എ സ്പെസിഫിക് ടൈം. അതായത് മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുമ്പം അവയുടെ കൂട്ടിമുട്ടലിൻ്റെ എണ്ണം കൂടുകയും കൂടുതൽ എനർജി ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് വളരെ പെട്ടെന്ന് അതിനൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞ എന്താണ് കൊളിഷൻ തിയറിയിൽ പറയുന്നത്? ഒരു രാസപ്രവർത്തനത്തിൽ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ അതിൻ്റെ അഫികാരക തന്മാത്രകൾ കൂട്ടിമുട്ടലിൻ്റെ ഫലമായിട്ടാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ ദ റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് ഷുഡ് കൊളൈഡ് അഗൻസ്റ്റ് ഈച്ച് അദർ. എന്നാൽ ഓൾ കൊളിഷൻ ബിറ്റ്വീൻ ദ റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് നീഡ് നോട്ട് റിസൾട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. എല്ലാ റിയാക്റ്റൻ്റ് മോളിക്യൂൾ എല്ലാ അഫികാരക തന്മാത്രകളുടെയും കൂട്ടിമുട്ടലിൻ്റെ ഫലമായിട്ട് അവിടെ പ്രോഡക്റ്റ് ഉണ്ടാകുന്നില്ല. പിന്നെ എങ്ങനെയുള്ള കൂട്ടിമുട്ടലിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്? ഓൺലി ദോസ് റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ഹാവ് എനർജി ഗ്രേറ്റർ ദാൻ മിനിമം. ഒരു മിനിമം ഊർജത്തെക്കാൾ കൂടുതൽ എനർജിയുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള കൂട്ടിമുട്ടലിൻ്റെ ഫലമായി മാത്രമേ പ്രോഡക്റ്റ് ഉണ്ടാകുന്നുള്ളൂ. ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആ കൊളിഷൻ തിയറി അനുസരിച്ചാണ് ഈ ബോക്സിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്താണ്? ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗത
വേഗത അതിൻ്റെ ഗാഠത എങ്ങനെ സ്വാധീനിക്കുന്നു, അത് കൊളിഷൻ തെറിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൊളിഷൻ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാമെന്നായിരിക്കും ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൊളിഷൻ തിയറി ഇപ്പോൾ പഠിക്കേണ്ടത് ഇല്ല, വായിച്ച് പഠിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നിങ്ങൾ അത് അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പം അത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ പറഞ്ഞത്. നോക്ക്, കൊളിഷൻ തിയറിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് പറയുന്നത്? ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഇൻക്രീസസ്, അതായത് അഭികാരക തന്മാത്രകളുടെ ഗാഠത കൂടുമ്പോൾ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ഇൻക്രീസസ്. ഒരു യൂണിറ്റ് വ്യാപ്തത്തിലുള്ള തന്മാത്രകളുടെ എണ്ണം കൂടുകയും നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളിഷൻ ഇൻക്രീസ്, അതിൻ്റെ ഫലമായി ഫലവത്തായ കൂട്ടിമുട്ടലിൻ്റെ എണ്ണം കൂടുകയും കോൺസിക്വൻ്റ്ലി സ്വാഭാവികമായി റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ്, കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ ഫാക്ടർ ഒരിക്കൽ കൂടെ പറയാം. എന്താണ് രണ്ടാമത്തെ ഫാക്ടർ? ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ഗാഠത, കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് വർദ്ധിക്കുന്നത്? അതിനൊരു എക്സ്പെരിമെൻ്റ് എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ടേക്ക് ടു ബീക്കേഴ്സ് ആൻഡ് ടേക്ക് ടു ഈക്വൽ പീസസ് ഓഫ് മെഗ്നീഷ്യം റബൺ ആൻഡ് പുട്ടിൻ ടു ഇറ്റ് ആൻഡ് ടേക്ക് ഡൈലൂട്ട് എച്ച് സി എൽ ഇൻ വൺ ടെസ്റ്റ് ട്യൂബ് ആൻഡ് കോൺസെൻട്രേറ്റ് എച്ച് സി എൽ ഇൻ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് ഇൻ ഈക്വൽ വോളിയം ആൻഡ് ഒബ്സെർവ്. യു ക്യാൻ സീ ദാറ്റ് ദ ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്നിങ് കോൺസെൻട്രേറ്റ് എച്ച് സി എൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഫാസ്റ്റർ. അതായത് നമ്മുടെ ഗാഡ എച്ച് സി ഹൈഡ്രോക്ലോറിക് ആസിഡ് ടെസ്റ്റ് ട്യൂബിൽ രാസപ്രവർത്തനം വളരെ വേഗത്തിൽ നടക്കുന്നതായിട്ട് കാണാം. ഏതൊക്കെയാണ് തമ്മിലുള്ളതാണ് മെഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷനാണ്. എം ജി പ്ലസ് ടു എച്ച് സി എൽ ഗ്യൂസ് എം ജി സി എൽ ടു പ്ലസ് എച്ച് ടു ആണ് അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ. ഇനി എന്തുകൊണ്ടാണ് പിന്നെ കോൺസെൻട്രേഷൻ കൂടുമ്പം കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂടുന്നത്? അതായത് ഗാഠത കൂടുമ്പോൾ അഭികാരക തന്മാത്രകളുടെ, അതായത് ഒരു യൂണിറ്റ് വ്യാപ്തത്തിലുള്ള അഭികാരക തന്മാത്രകളുടെ എണ്ണം കൂടുകയും അതിൻ്റെ ഫലമായി ഫലവത്തായ കൂട്ടിമുട്ടൽ ഉണ്ടാവുകയും സ്വാഭാവികമായും കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂടുകയും ചെയ്യുന്നു. ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഇൻക്രീസസ്, ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ഇൻക്രീസസ് ആൻഡ് ദ നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളിഷൻ ഇൻക്രീസസ് ആൻഡ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസസ്. കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ റിയാക്റ്റൻ്റ് മോളിക്യൂൾസിൻ്റെ നമ്പർ കൂടുകയും ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള റിയാക്റ്റൻ്റ് മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുകയും നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളിഷൻ ഇൻക്രീസസ് ദെൻ ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസസ്. അത് വായിച്ച് മനസ്സിലാക്കുക. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സർഫസ് ഏരിയ ഓഫ് സോളിഡ്സ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, അതായത് പ്രതല വിസ്തീർണം. അതായത് ഖരപദാർത്ഥങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ കാര്യം പറയുന്നത്. പ്രതല വിസ്തീർണം എങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ ബാധിക്കുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ലെറ്റ് എസ് സീ ഹൗ എ സാമ്പിൾ ഓഫ് ഡൈലൂട്ട് എച്ച് സി എൽ റിയാക്ട് വിത്ത് എ മാർബിൾ പീസ് ആൻഡ് ദെൻ വിത്ത് മാർബിൾ പൗഡർ ഓഫ് ഈക്വൽ മാസ്. അവിടെ സോളിഡ് സബ്സ്റ്റൻസിന് നമ്മൾ അതുപോലെ ഒരു ഖരപദാർത്ഥം നമ്മൾ കട്ടിയായിട്ടിരിക്കുകയാണ്, അത് അതുപോലെ ഇട്ടാലും അതിനെ പൊടിച്ച് ഇട്ടാലും ഉള്ള വ്യത്യാസമാണ് കെമിക്കൽ റിയാക്ഷനിൽ വരുന്ന വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. അതിനൊരു എക്സ്പെരിമെൻ്റ് വീണ്ടും തന്നിട്ടുണ്ട്. നോക്കൂ, ഇവിടെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ബീക്കർ എടുത്തിട്ടുണ്ട്. ആ ബീക്കറിൽ രണ്ടിലും ഡൈലൂട്ട് എച്ച് സി എൽ ഈക്വൽ വോളിയത്തിൽ എടുത്തിട്ടുണ്ട്. ഒരേ അളവിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ കാൽസ്യം കാർബണേറ്റ്, മാർബിൾ പീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ നെയിം എന്തുകൊണ്ട് മാർബിൾ കാൽസ്യം കാർബണേറ്റാണ്. മാർബിൾ പീസ് ഈക്വൽ മാസിൽ എടുത്തിട്ട് ഒരെണ്ണം ക്രഷ് ഇൻ പൗഡർ, അതിനെ പൗഡറാക്കിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രതല വിസ്തീർണം കൂട്ടുക എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, സോളിഡ് സബ്സ്റ്റൻസിനെ പൊടിച്ച് പൗഡറാക്കുമ്പം പ്രതല വിസ്തീർണം അല്ലെങ്കിൽ സർഫസ് ഏരിയ കൂടിയെന്ന് ആണ് പറയുന്നത്. ഇപ്പം നമുക്ക് മാർബിൾ പീസ് ഒന്നിൽ ടേക്ക് ടു ബീക്കർ ആൻഡ് ടേക്ക് ഈക്വൽ വോളിയം ഓഫ് ഡൈലൂട്ട് എച്ച് സി എൽ ഇൻ ടു ബീക്കർ ആൻഡ് ടേക്ക് ഈക്വൽ മാസ് ഓഫ് മാർബിൾ പീസ്, ഈക്വൽ മാസിലെ മാർബിൾ പീസ് എടുക്കുക. വൺ മാർബിൾ പീസ് ഈസ് ക്രഷ് ഇൻ ടു പൗഡേഡ് ആൻഡ് ആഡ് സെക്കൻഡ് ബീക്കർ. രണ്ടാമത്തേൽ പൊടിച്ചിടുക, ആദ്യത്തേൽ മാർബിൾ പീസ് അതേപോലെ ഇടുക. എന്നിട്ട് നോക്കൂ അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്. നമുക്ക് അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതി നോക്കാം. മാർബിളിൻ്റെ കെമിക്കൽ ഫോമിൽ എന്താണ്? സി എ സി ഒ ത്രീ കാൽസ്യം കാർബണേറ്റ്, സി എ സി ഒ ത്രീ പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്.
HCl gives. ഇവിടെ എന്തോന്നൊക്കെയാണ് ഉണ്ടാകുന്നത്? കാൽസ്യം ക്ലോറൈഡ് പ്ലസ് H2O+ കാർബൺ ഡൈ ഓക്സൈഡ്. അവിടെ മൂന്ന് പ്രോഡക്റ്റ് ഉണ്ടാകും. എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? കാൽസ്യം ക്ലോറൈഡും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും. അപ്പോൾ ഈ കെമിക്കൽ ഇക്വേഷൻ ഒരുപാട് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. കാൽസ്യം കാർബണേറ്റ് HCl തമ്മിലുള്ള കെമിക്കൽ ഇക്വേഷൻ. CaCO3 കാർബണേറ്റാണ്. കാർബണേറ്റുകൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ് അവിടെ ഉണ്ടാകുന്നത്. നേരത്തെ നമ്മൾ മെറ്റലും ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ചപ്പോൾ ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടായത്. ഇവിടെ അതല്ല ഉണ്ടാകുന്നത്. ഇവിടെ ഏതാണ് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് കാർബണേറ്റ് എന്ന് കണ്ടാൽ അത് ആസിഡ് CO3 എന്ന് പറയുന്ന കാർബണേറ്റ്. കാർബണേറ്റ് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണെന്ന് ചോദിക്കുക. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാൽസ്യം കാർബണേറ്റ് HCl കൂടെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യം ക്ലോറൈഡ്, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നിങ്ങളുടെ ഒബ്സർവേഷൻ എന്തായിരിക്കും? വാട്ട് ഈസ് ദ ഒബ്സർവേഷൻ? ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻ ദ ടു ബീക്കേഴ്സ്? രണ്ട് ബീക്കറിലും കെമിക്കൽ റിയാക്ഷന് വ്യത്യാസം ഇല്ലേ? ഉണ്ട്. വാട്ട് അബൌട്ട് ദ കോൺസെൻട്രേഷൻ ആസിഡ് ഇൻ ബോത്ത് റിയാക്ഷൻ? രണ്ടിലും ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ്? കോൺസെൻട്രേഷൻ ഒരേ ഗാഢതയുള്ള, നമ്മൾ ഡൈലൂട്ട് ആസിഡാണ് എടുത്തത്, ഒരേപോലെ ഗാഢതയുള്ള ആസിഡാണ് എടുത്തത്. അപ്പോൾ ആസിഡിൻ്റെ കോൺസെൻട്രേഷനിൽ ഇവിടെ വ്യത്യാസമൊന്നുമില്ല. ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ മാസ് ഓഫ് ദ മാർബിൾ? മാർബിളിൻ്റെ മാസിൽ വ്യത്യാസമുണ്ടോ? ഇല്ല, ഒരേ മാസമുള്ള തുല്യ വലിപ്പത്തിലുള്ള രണ്ട് മാർബിൾ പീസാണ് നമ്മൾ എടുത്തത്, അതിനും വ്യത്യാസമില്ല. വാട്ട് അബൌട്ട് ദ സർഫസ് ഏരിയ ഓഫ് മാർബിൾ? മാർബിളിൻ്റെ സർഫസ് ഏരിയയിലാണ് അവിടെ വ്യത്യാസം ഉണ്ടല്ലേ. അപ്പോൾ ഒന്നിൽ നമ്മൾ പൗഡറാക്കി ഇട്ടു, ഒന്നിൽ മാർബിൾ പീസ് അതേപോലെ ഇട്ടു. ഇൻ വിച്ച് കേസ് ഈസ് ദ ചാൻസ് ഓർ ഗ്രേറ്റർ നമ്പർ ഓഫ് ആസിഡ് മോളിക്യൂൾസ് ടു ഗെറ്റ് ഇൻ കോൺടാക്ട് വിത്ത് മാർബിൾ ഇൻ ഗിവൺ ടൈംസ്? ഇപ്പം എന്നാ ഒരു പർട്ടിക്കുലർ ടൈം എടുത്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇത്ര നിശ്ചിത സമയത്തിനുള്ളിൽ കെമിക്കൽ റിയാക്ഷൻ ഏതിലാണ് ഫാസ്റ്റായിട്ട് നടക്കുന്നത് എന്നാണ്. അല്ലാതെ നമ്മൾ അവിടെ വച്ചിട്ട് പോയിട്ട് എപ്പോഴെങ്കിലും വന്ന് നോക്കുകയല്ല ചെയ്യണത്. നമ്മളൊരു നിശ്ചിത സമയത്തിലാണ് നോക്കുന്നത് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ എങ്ങനെ ഏതിലാണ് വേഗത്തിൽ നടക്കുന്നതെന്ന്. അപ്പോൾ നോക്കൂ, ഏതിലാണ്, അതായത് ആസിഡിൻ്റെ മോളിക്യൂൾസിന് മാർബിളിൻ്റെ മോളിക്യൂൾസുമായിട്ട് വളരെ കോണ്ടാക്റ്റ്, കൂടുതൽ അടുത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഏതിലായിരിക്കും? നമ്മൾ കട്ടിയാക്കി ഇട്ടതിലാണോ പൗഡറാക്കി ഇട്ടതിലാണോ? പൗഡറാക്കി ഇടുമ്പോഴല്ലേ അതിന് സ്പ്ലിറ്റ് ചെയ്ത് ആസിഡിൻ്റെ മോളിക്യൂൾസുമായിട്ട് കൂടുതൽ കോണ്ടാക്റ്റ് വരുന്നത് ആണല്ലോ. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ റേറ്റ് ഓഫ് കൊളിഷൻ ആൻഡ് വെൻ സർഫസ് ഏരിയ ഇൻക്രീസസ്? അതായത് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പം എന്ത് ചെയ്യും? ഈ തന്മാത്രകളുടെ കൂട്ടി ഇടിക്കലിൻ്റെ വേഗത വർദ്ധിക്കുന്നു. വെൻ സർഫസ് ഏരിയ ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് കൊളിഷൻ ആൾസോ ഇൻക്രീസസ്. വാട്ട് വിൽ ഹാപ്പൻ ടു റേറ്റ് ഓഫ് റിയാക്ഷൻ ഓഫ് മാർബിൾ ഈസ് ഫെർദർ ക്രഷ്ഡ് ഓർ പൗഡർ? അതായത് ഒരു മാർബിൾ പീസിനെ ക്രഷ്ഡ് അല്ലെങ്കിൽ പൗഡർ ആക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ്. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ റീസൺ, നേരത്തെ നമ്മൾ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂടുന്നതിനുള്ള കാരണം പറഞ്ഞല്ലോ. എന്താണ്? വെൻ കോൺസെൻട്രേഷൻ ഇൻക്രീസസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ഇൻക്രീസസ് ആൻഡ് ദ റേറ്റ് ഓഫ് എഫക്റ്റീവ് കൊളിഷൻ ഇൻക്രീസസ് ആൻഡ് ദ സ്പീഡ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസസ് എന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെയാണെങ്കിൽ നോക്കൂ എന്താണ് സംഭവിക്കുന്നത്. വെൻ സോളിഡ്സ് സബ്സ്റ്റൻസ് ആർ ക്രഷ് ഇൻ ടു എ പൗഡർ ദ സർഫസ് ഏരിയ ഈസ് എ ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അതായത് വെൻ സോളിഡ്സ് ആർ മെയ്ഡ് ഇൻ ടു സ്മോൾ പീസസ് ഓർ പൗഡർ ദർ സർഫസ് ഏരിയ ഇൻക്രീസസ് എന്ന് എഴുതണം. ഖരപദാർത്ഥങ്ങളെ പൊടിച്ച് പൊടിയാക്കുമ്പോൾ അവയുടെ പ്രതല വിസ്തീർണം കൂടുന്നു. ആസ് എ റിസൾട്ട് അതിൻ്റെ ഫലമായിട്ട് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് അണ്ടർ ഗോയിങ് എഫക്റ്റീവ് കൊളിഷൻ ഇൻക്രീസസ്. അതായത് തന്മാത്രകളുടെ കൂട്ടിയിടിക്കലിൻ്റെ ഫലവത്തായ കൂട്ടിമുട്ടലിൻ്റെ എണ്ണം കൂടുകയും അങ്ങനെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂടുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് എഴുതുമ്പം ഇൻഫറൻസ് ആയിട്ട് ഇതും കൂടെ എഴുതണം അവസാനം. അപ്പോൾ എക്സ്പെരിമെൻ്റ് മനസ്സിലായതോ? രണ്ട് ബീക്കറിൽ ഈക്വൽ വോളിയത്തിൽ ഡൈലൂട്ട് HCl എടുത്തിട്ട് ഈക്വൽ മാസിൽ കാൽസ്യം കാർബണേറ്റ് എടുക്കുക. അതിൽ ഒരു കാൽസ്യം കാർബണേറ്റ് ക്രഷ് ഇൻ ടു പൗഡർ ഇടുക. പൗഡർ ആക്കിയിട്ട് രണ്ടാമത്തെ ബീക്കറിലിടുക. എന്നിട്ട് കുറച്ച് സമയം ഒബ്സർവ് ചെയ്യുക. അപ്പോഴേ നമുക്ക് കാണാൻ കഴിയും സെക്കൻഡ്, അതായത് രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലാണെങ്കിൽ ആ പൗഡർ ആക്കിയിട്ട് ടെസ്റ്റ് ട്യൂബിൽ റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കുന്നതായിട്ട് കാണാൻ കഴിയും. അവിടെ ബബിൾസ് ഉണ്ടാകുന്നതെന്ന് പറയുന്ന ഗ്യാസ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതണം. എന്താണ് ആ കെമിക്കൽ ഇക്വേഷൻ? കാൽസ്യം കാർബണേറ്റ് CaCO3 പ്ലസ് HCl ടു HCl ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടാവും?
CaCl2 കാൽസ്യം ക്ലോറൈഡ്, പിന്നെ ഒരു ജലതന്മാത്ര ഉണ്ടാവും H2O പ്ലസ് CO2 കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉണ്ടാവും. ഇനി നമ്മൾ എഴുതാനുള്ളത്, ആ ഇവിടെ ഇങ്ങനെ സർഫസ് ഏരിയ കൂടുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂടാനുള്ള കാരണം, കാരണം എന്താണ്? വെൻ സോളിഡ് സബ്സ്റ്റൻസ് ആർ ക്രഷ് ഇൻ ടു പൗഡേർഡ്, ഖരപദാർത്ഥങ്ങളെ പൊടിച്ച് പൊടിയാക്കുമ്പോൾ അത് സർഫസ് ഏരിയ ഇൻക്രീസസ്, അതിൻ്റെ പ്രതല വിസ്തീർണം കൂടുന്നു. ആസ് എ റിസൾട്ട് അതിൻ്റെ ഫലമായിട്ട് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് അണ്ടർ ഗോയിങ് എഫക്റ്റ് കൊളിഷൻ ഇൻക്രീസസ്, യൂണിറ്റ് വോളിയത്തിലുള്ള മോളിക്യൂൾസിൻ്റെ ഫലവത്തായ കൂട്ടിമുട്ടലിൻ്റെ എണ്ണം കൂടുകയും റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു, കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂടുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ? ഖരപദാർത്ഥങ്ങൾ പൊടിച്ച് പൊടിയാക്കുമ്പോൾ അത് അതിൻ്റെ സർഫസ് ഏരിയ കൂടുന്നു, അതിൻ്റെ ഫലമായിട്ട് ഫലവത്തായ കൂട്ടിമുട്ടലിൻ്റെ എണ്ണം കൂടുന്നു, തന്മാത്രകളുടെ ഫലവത്തായ കൂട്ടിമുട്ടലിൻ്റെ എണ്ണം കൂടുന്നു. നമ്പർ ഓഫ് മോളിക്യൂൾസ് അണ്ടർ ഗോയിങ് എഫക്റ്റ് കൊളിഷൻ ഇൻക്രീസസ്, ഹെൻസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസസ്, അങ്ങനെ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂടുന്നു. അതാണ് ഒരു കെമിക്കൽ സർഫസ് ഏരിയയും കെമിക്കൽ റിയാക്ഷനും തമ്മിലുള്ള റിലേഷൻ. ഇനി അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നാലാമത്തെ ഫാക്ടർ, അതായത് ആദ്യം നമ്മൾ നേച്ചർ ഓഫ് റിയാക്റ്റൻ്റ് പറഞ്ഞു, രണ്ടാമത് കോൺസെൻട്രേഷൻ ഗാഢത പറഞ്ഞു, മൂന്നാമത് സർഫസ് ഏരിയ പ്രതല വിസ്തീർണം പറഞ്ഞു, നാലാമത് താപനിലയും രാസപ്രവർത്തന നിരക്കും. എന്താ, എങ്ങനെയാണ് താപനില ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അതിന് വേറൊരു എക്സ്പെരിമെൻ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഒരു പുതിയ കെമിക്കലാണ് ഇവിടെ എടുക്കുന്നത്, സോഡിയം തയോ സൾഫേറ്റ് എന്ന് പറയും. ഇതൊന്നാണ് സോഡിയം തയോ സൾഫേറ്റ്. സോഡിയം തയോ സൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് ഇവിടെ എടുക്കാൻ പോകുന്ന മെറ്റീരിയൽസ്. എപ്പോഴെന്തോന്നൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കൂ. അതിൻ്റെ കൂടെ വാട്ടർ, ബോയിലിംഗ് ട്യൂബ് തന്നിട്ടുണ്ട്, സ്പിരിറ്റ് ലാമ്പും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് പ്രധാനമാണ്. ഒരു ടെമ്പറേച്ചർ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, റൈറ്റ് ആൻ എക്സ്പെരിമെൻറ്റ് പ്രൂവ് ദിസ്, അത് തെളിയിക്കുന്നതിന് ഒരു എക്സ്പെരിമെൻ്റ് എഴുതാൻ പറയും. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ആദ്യം നമുക്ക് ആവശ്യമായ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? മെറ്റീരിയൽസ് ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയാണ്? സോഡിയം തയോ സൾഫേറ്റ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ബോയിലിംഗ് ട്യൂബ്, അതിന് ചൂടാക്കാനാണ് ബോയിലിംഗ് ട്യൂബ് വേണം, വാട്ടർ തന്നിട്ടുണ്ട്, സ്പിരിറ്റ് ലാമ്പ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയെന്ന് വെച്ചാൽ, ആദ്യം സോഡിയം തയോ സൾഫേറ്റിൻ്റെ ഒരു സൊല്യൂഷൻ ബീക്കറിൽ തയ്യാറാക്കണം, അതിനാണ് വാട്ടർ തന്നേക്കണം. സോഡിയം തയോ സൾഫേറ്റ് സോളിഡ് സബ്സ്റ്റൻസ്, അതിനെ വെള്ളത്തിൽ ജലത്തിൽ ലയിപ്പിച്ച് അതിൻ്റെ ഒരു അക്വസ് സൊല്യൂഷൻ തയ്യാറാക്കണം. പ്രിപ്പയർ ദ ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് സോഡിയം തയോ സൾഫേറ്റ് ഇൻ എ ബീക്കർ, വെള്ളത്തിൽ ലയിപ്പിച്ച് അതിൻ്റെ സൊല്യൂഷൻ തയ്യാറാക്കണം. എന്നിട്ട് ടേക്ക് ഈക്വൽ വോളിയംസ് ഓഫ് ദിസ് സൊല്യൂഷൻ ടു ബോയിലിംഗ് ട്യൂബ്. ആ സൊല്യൂഷനിൽ നിന്ന്, ബീക്കറിലെ സൊല്യൂഷനിൽ നിന്ന് രണ്ട് ബോയിലിംഗ് ട്യൂബിലായിട്ട് ഈക്വൽ വോളിയത്തിൽ ആ സൊല്യൂഷൻ എടുക്കുക. ഹീറ്റ് ഓൺ ബോയിലിംഗ് ട്യൂബ്. എന്നിട്ട് ഒരു ബോയിലിംഗ് ട്യൂബിനെ ഈ സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കുക കുറച്ച് സമയം. അതിനുശേഷം ആഡ് ഡൈലൂട്ട് HCl ഇൻ ബോത്ത് ടെസ്റ്റ് ട്യൂബ്. എന്നിട്ട് രണ്ട് ടെസ്റ്റ് ട്യൂബിലും ഈക്വൽ വോളിയത്തിൽ ഡൈലൂട്ട് HCl എടുക്കുക, ഒഴിക്കുക. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് മനസ്സിലായല്ലോ. ആദ്യം എന്ത് ചെയ്യണം? സോഡിയം തയോ സൾഫേറ്റ്, പ്രിപ്പയർ സോഡിയം തയോ സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ എ ബീക്കർ. ഒരു ബീക്കറിൽ സോഡിയം തയോ സൾഫേറ്റ് സൊല്യൂഷൻ തയ്യാറാക്കുക. എന്നിട്ട് ടേക്ക് ഈക്വൽ വോളിയംസ് ഓഫ് ദിസ് സൊല്യൂഷൻ ഇൻ ടു ബോയിലിംഗ് ട്യൂബ്. ആ രണ്ട് ബോയിലിംഗ് ട്യൂബിലായിട്ട് ഈ സൊല്യൂഷനിൽ നിന്ന് ഈക്വൽ വോളിയത്തിലെടുക്കണം. എന്നിട്ട് ഹീറ്റ് ഓൺ ബോയിലിംഗ് ട്യൂബ് ഫോർ സം ടൈംസ്. ആ ഒരു ബോയിലിംഗ് ട്യൂബിനെ കുറേ സമയം ചൂടാക്കുക. അതിനുശേഷം ഒരെണ്ണം നമ്മൾ ചൂടാക്കാതെ വെച്ചേക്കാണ്, എന്നിട്ട് രണ്ടെണ്ണത്തിലും ആഡ് ഡൈലൂട്ട് HCl ഇൻ ഈക്വൽ വോളിയം, അല്ലെങ്കിൽ ഈക്വൽ എമൗണ്ട്. രണ്ട് ബോയിലിംഗ് ട്യൂബിലും ഈക്വൽ വോളിയത്തിൽ ഡൈലൂട്ട് HCl ഒഴിക്കുക. എന്നിട്ട് റെക്കോർഡ് ദ ഒബ്സർവേഷൻ, നിങ്ങളുടെ ഒബ്സർവേഷൻ റെക്കോർഡ് ചെയ്യുക. ഇതിലായിരിക്കും റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കുന്നത്. ദ ടെസ്റ്റ് ട്യൂബ് വിച്ച് ഇസ് ദ ബോയിലിംഗ് ട്യൂബ് വിച്ച് ഇസ് ഹീറ്റഡ്, ഏത് ടെസ്റ്റ് ട്യൂബാണോ ചൂടാക്കിയത് അതിലായിരിക്കും റിയാക്ഷൻ ഫാസ്റ്ററായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ബോയിലിംഗ് ട്യൂബ് ഈസ് പ്രിസിപ്പിറ്റേറ്റ് ഫോംഡ് ഫാസ്റ്റർ. അവിടെ നമ്മൾ എന്താണ് അതിൻ്റെ ഇവിടെ വ്യത്യാസം, നമ്മുടെ ഒബ്സർവേഷനിൽ എന്താണ് കാണാൻ കഴിയുന്നത്? അവിടെ ഒരു പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഒരു യെല്ലോ പ്രിസിപ്പിറ്റേറ്റ് ആണ് അവിടെ, മഞ്ഞ നിറത്തിലുള്ള ഒരു അവശിപ്തം എന്ന് പറയും. അവിടെ കട്ടിയായ ഒരു സാധനം ആ ബോയിലിംഗ് ട്യൂബിൻ്റെ അടിയിൽ അടിഞ്ഞു കിടക്കുന്നതായിട്ട് കാണാം. അങ്ങനെയാണ് പ്രിസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോഴവിടെ യെല്ലോ കളറിലൊരു പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതായിട്ട് കാണാം.
അപ്പോൾ അവിടെ അതിന് കാരണം എന്ന് പറയുന്നത് ദ കളർ ചേഞ്ചസ് ഡ്യൂ ടു ദ പ്രസിപ്പിറ്റേഷൻ ഓഫ് സൾഫർ. സൾഫർ എന്ന് പറയുന്ന കെമിക്കൽ അവിടെ അത് അടിയുന്നതാണ്. അവിടെ അതിൻ്റെ നിറമാണ് ഈ ഇളം മഞ്ഞ നിറത്തിലൊരു കട്ടിയുള്ള പ്രസിപ്പിറ്റേറ്റ് അവിടെ ഉണ്ടാകുന്നത്, സൾഫറിൻ്റെ പ്രസിപ്പിറ്റേറ്റ് ആണ്. അപ്പോൾ രണ്ട് ടെസ്റ്റുകളും ഉണ്ടാകും, പക്ഷേ ഫാസ്റ്റായിട്ട് ഉണ്ടാകുന്നത് അതിലായിരിക്കും, ചൂടാക്കിയ ടെസ്റ്റുകളായിരിക്കും. അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്ന മാറ്റം. അപ്പോൾ അതങ്ങനെ എഴുതും അതിൻ്റെ ഇക്വേഷൻ, സോഡിയം തയോ സൾഫേറ്റ്. അതിൻ്റെ കെമിക്കൽ ഫോമുല എന്ന് പറഞ്ഞാൽ Na2S2O3 ആണ്. Na2S2O3 പ്ലസ് 2HCl. എന്നിട്ട് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അവിടെ നാല് പ്രോഡക്റ്റ് ഉണ്ടാവും. NaCl ഉണ്ടാവും, H2O ഉണ്ടാവും, SO2 ഉണ്ടാവും, S ഉണ്ടാവും. അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഏതൊക്കെയാണ്? സോഡിയം ക്ലോറൈഡ് NaCl, വാട്ടർ, സൾഫർ ഡയോക്സൈഡ്, സൾഫർ. അപ്പോൾ ആ ഇക്വേഷൻ എഴുതി പഠിക്കണം, Na2S2O3 അതാണ് അതിൻ്റെ കെമിക്കൽ ഫോമുല. പ്ലസ് 2HCl gives 2NaCl പ്ലസ് H2O പ്ലസ് SO2 പ്ലസ് S. ഫ്രം ദിസ് എക്സ്പെരിമെൻറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വിച്ച് ഫാക്ടർ ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഇവിടെ അത് ഫാക്ടറാണ് കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്, ടെമ്പറേച്ചർ. ഇപ്പോൾ ടെമ്പറേച്ചർ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്ത് അറിയാലോ എല്ലാവർക്കും. വാട്ടർ ദ മെറ്റീരിയൽസ് നീഡഡ്? സോഡിയം തയോ സൾഫേറ്റ്, HCl, വാട്ടർ, ബീക്കർ ടു ബോയിലിംഗ് ട്യൂബ്. ഒരു രണ്ട് ബോയിലിംഗ് ട്യൂബ് വേണം, ഒരു ബീക്കർ വേണം, സോഡിയം തയോ സൾഫേറ്റ് വേണം. ഫസ്റ്റ് പ്രിപ്പയർ ആൻ അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം തയോ സൾഫേറ്റ് ഇൻ എ ബീക്കർ. സോഡിയം തയോ സൾഫേറ്റിൻ്റെ ജലീയ ലൈനി ബീക്കറിൽ എടുക്കുക. എന്നിട്ട് ടേക്ക് ഈക്വൽ വോളിയംസ് ഓഫ് ദിസ് സൊല്യൂഷൻ ടു ബോയിലിംഗ് ട്യൂബ്. ഈ രണ്ട് ബോയിലിംഗ് ട്യൂബിലേക്ക് ഇതിൽ ഈക്വൽ വോളി വ്യാപ്തത്തിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഈ സോഡിയം തയോ സൾഫേറ്റ് സൊല്യൂഷൻ രണ്ട് ടെസ്റ്റ് ബോയിലിംഗ് ട്യൂബിലായിട്ട് എടുക്കുക. ഹീറ്റഡ് വൺ ബോയിലിംഗ് ട്യൂബ്, ഒരു ബോയിലിംഗ് ട്യൂബിന് ചൂടാക്കുക കുറച്ച് സമയം. അതിനുശേഷം ആഡ് ഡയലൂട്ട് HCl ഈക്വൽ അമൗണ്ട്സ് ഇൻ ബോത്ത് ബോയിലിംഗ് ട്യൂബ്. ആ രണ്ട് ബോയിലിംഗ് ട്യൂബിലും തുല്യ അളവിൽ എന്ത് ചെയ്യണം? നേർപ്പിച്ച HCl ഒഴിക്കുക, ഡയലൂട്ട് HCl ഒഴിക്കുക. അപ്പോഴും വി ക്യാൻ സീ ദാറ്റ്, നമുക്ക് കാണാൻ കഴിയും, ആൻ എല്ലോ പ്രസിപ്പിറ്റേറ്റ് ഈസ് ഫോംഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ബോയിലിംഗ് ട്യൂബ്. ആ ബോയിലിംഗ് ട്യൂബിൻ്റെ അടിഭാഗത്ത് യെല്ലോ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു അവക്ഷിപ്തം, പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവക്ഷിപ്തം ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും. ഇവിടെ ഈ സൾഫർ പ്രസിപ്പിറ്റേറ്റ്, സൾഫർ അവക്ഷിപ്തപ്പെടുന്നതാണ് ഈ നിറത്തിന് കാരണം. എന്നിട്ട് എഴുതാനുള്ളത് അതിൻ്റെ ഇക്വേഷൻ, Na2S2O3 പ്ലസ് 2HCl gives Na2S2O3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോമുല സോഡിയം തയോ സൾഫേറ്റ് പ്ലസ് HCl gives NaCl ഉണ്ടാവും, H2O ഉണ്ടാവും, SO2 പ്ലസ് S. ഇത്രയും എഴുതണം. ഹിയർ വിച്ച് ഫാക്ടറീസ് ഇൻഫ്ലുവൻസ്ഡ് ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ്ഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഇനി എന്താണ് ഈ ത്രഷോൾഡ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ത്രഷോൾഡ് എനർജി? എന്താണ് ഒരു മാർക്കിനൊക്കെ ചോദിക്കാം, വാട്ട് യു മീൻ ബൈ ത്രഷോൾഡ് എനർജി? ടു ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, മോളിക്യൂൾസ് ഷുഡ് അറ്റൈൻ എ സർട്ടൈൻ മിനിമം കൈനറ്റിക് എനർജി. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ തന്മാത്രകൾക്ക് ഒരു മിനിമം ഊർജ്ജം, ഒരു ഗതികോർജ്ജം വേണം. അതിനെയാണ് എന്തോന്ന് പറയുന്നത്? ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത്. ദിസ് എനർജി ഈസ് കാൾഡ് ത്രഷോൾഡ് എനർജി. അപ്പോൾ വാട്ട് യു മീൻ ബൈ ത്രഷോൾഡ് എനർജി? ത്രഷോൾഡ് എനർജി എന്ന് പറഞ്ഞാൽ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കണമെങ്കിൽ തന്മാത്രകൾക്ക് ഒരു മിനിമം, ഒരു ഗതികോർജ്ജം വേണം. അതിനെയാണ് ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത്. ടു ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, ദ മോളിക്യൂൾ ഷുഡ് ഹാവ് സർട്ടൈൻ മിനിമം കൈനറ്റിക് എനർജി. ദിസ് എനർജി ഈസ് കാൾഡ് ത്രഷോൾഡ് എനർജി. എനർജി ആസ് വെൽ സ്പീഡ് ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസസ് വെൻ റിയാക്റ്റന്റ് ആർ ഹീറ്റഡ്. അതായത് ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ചൂടാക്കുമ്പോൾ ഈ മോളിക്യൂൾസിൻ്റെ എനർജി കൂടൂലേ, ഈ മോളിക്യൂൾസിൻ്റെ എനർജി കൂടും. ദാറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് വിത്ത് ത്രഷോൾഡ് എനർജി ഇൻക്രീസസ്. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഒരു ടെസ്റ്റ് ട്യൂബ്, ഒരു ബോയിലിംഗ് ട്യൂബിനെ നമ്മൾ ചൂടാക്കിയില്ലേ, ചൂടാക്കിയപ്പോൾ അതിൻ്റെ ത്രഷോൾഡ് എനർജി ഇൻക്രീസ് ചെയ്തു എന്ന് പറയാം. ത്രഷോൾഡ് എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പം മനസ്സിലായല്ലോ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ ഒരു മോളിക്യൂൾസിന് ഒരു മിനിമം എനർജി, ഊർജം വേണം. ആ ഊർജത്തിനെയാണ് നമ്മൾ ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ആ എനർജി കൂടും. ആസ് എ റിസൾട്ട് ദ നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളിഷൻ ഇൻക്രീസസ് ആൻഡ് ദ റേറ്റ് ഓഫ് കൊളിഷൻ ആൾസോ, റേറ്റ് ഓഫ് റിയാക്ഷൻ ആൾസോ ഇൻക്രീസസ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതാണ്, ഇപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂടുന്നു, കാരണം എന്ത്? അല്ലെങ്കിൽ രാസപ്രവർത്തന വേഗത കൂടുന്നു,
താപനില കൂടുമ്പോൾ രാസപ്രവർത്തന വേഗത കൂടുന്നു. കാരണമെന്ത്? അതിൻ്റെ കാരണം എന്താണ്? ആ താപനില കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് ഒരു മോളിക്യൂൾസിൻ്റെ ത്രഷോൾഡ്, തന്മാത്രകളുടെ ത്രഷോൾഡ് എനർജി കൂടുകയും അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂടുകയും ചെയ്യുന്നു. ടെമ്പറേച്ചർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ആൾസോ ഇൻക്രീസസ്. മനസ്സിലായല്ലോ? താപനില കൂടുമ്പോൾ തന്മാത്രകളുടെ ത്രഷോൾഡ് എനർജി കൂടുകയും അതിൻ്റെ എഫക്റ്റീവ് കൊളിഷൻ, അതായത് കൂട്ടുമുട്ടലിൻ്റെ വേഗത കൂടുകയും രാസപ്രവർത്തന വേഗത കൂടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അവിടെ
ക്ലിയർ ദാറ്റ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഇറ്റ്സ് എമൗണ്ട് ഓർ പ്രോപ്പർട്ടി. അതിൻ്റെ സ്വഭാവത്തിലൊന്നും യാതൊരു മാറ്റം വന്നില്ല. നമ്മൾ ആദ്യം ഇട്ട മാംഗനീസ് ഡയോക്സൈഡ് അതേപോലെ തന്നെ അതിൽ അവശേഷിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇതിന് വല്ല മാറ്റവും വന്നു? നമ്മളിട്ട പദാർത്ഥത്തിന് യാതൊരു ചേഞ്ചും വന്നില്ല. പക്ഷേ എന്ത് കൂടി? ആ രാസപ്രവർത്തന വേഗത അവിടെ കൂടി. ദ പ്രസൻസ് ഓഫ് മാംഗനീസ് ഡയോക്സൈഡ് ഹാസ് ഇൻക്രീസ്ഡ് ദ റേറ്റ് ഓഫ് ദ റിയാക്റ്റൻറ്റ്. അതായത് മാംഗനീസ് ഡയോക്സൈഡിൻ്റെ പ്രസൻസ് അവിടെ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടി. മാംഗനീസ് ഡയോക്സൈഡ് ഇവിടെ മാംഗനീസ് ഡയോക്സൈഡ് ഒരു കാറ്റലിസ്റ്റായി പ്രവർത്തിച്ചു എന്ന് പറയും. ഇവിടെ ഉൽപ്രേരകമായി പ്രവർത്തിച്ചു മാംഗനീസ് ഡയോക്സൈഡ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഈ കാറ്റലിസ്റ്റ്? അപ്പോൾ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റലിസ്റ്റ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ആൾട്ടർ ദ സ്പീഡ് ഓർ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അതായത് കെമിക്കൽ റിയാക്ഷൻ്റെ ഗതിയിൽ വേഗതയിൽ വ്യത്യാസം വരുത്താൻ കഴിയുന്ന പദാർത്ഥങ്ങളെ. ഇനി മാത്രമല്ല വിതൗട്ട് ദംസെൽസ് അണ്ടർഗോയിങ് എനി പെർമനൻ്റ് കെമിക്കൽ ചേഞ്ച്. ആ ഇടുന്ന പദാർത്ഥത്തിന് വല്ല മാറ്റമുണ്ടോ? ഇല്ല. സ്വയം രാസമാറ്റത്തിന് വിധേയമാകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഉൽപ്രേരങ്ങൾ എന്നാലും സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ മറ്റ് രാസപ്രവർത്തനങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുത്താൻ കഴിയുന്ന പദാർത്ഥങ്ങളെയാണ് ഉൽപ്രേരകങ്ങളെന്ന് പറയുന്നത്. എന്താണ് ഡിഫൈൻ കാറ്റലിസ്റ്റ്? കാറ്റലിസ്റ്റ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ആൾട്ടർ ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ വേഗതയിൽ വ്യത്യാസം വരുത്താൻ കഴിയും വിത്തൗട്ട് ദംസെൽസ് അണ്ടർഗോയിങ് എനി കെമിക്കൽ ചേഞ്ച്. അതായത് അതിന് ആ ഇടുന്ന കാറ്റലിസ്റ്റിന് യാതൊരു മാറ്റവും വരില്ല, പക്ഷേ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിൻ്റെ വ്യത്യാസം വരുത്താൻ കഴിയും. ഇപ്പം കാറ്റലിസ്റ്റ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ആൾട്ടർ ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് ദംസെൽസ് അണ്ടർഗോയിങ് എനി പെർമനൻ്റ് കെമിക്കൽ ചേഞ്ച്. സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ മറ്റ് രാസപ്രവർത്തനങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുത്താൻ കഴിയുന്ന പദാർത്ഥങ്ങളെയാണ് ഉൽപ്രേരകങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഏതാണ് നമ്മൾ പഠിച്ചത്? ഉൽപ്രേരകത്തിന് കാറ്റലിസ്റ്റിന് മാംഗനീസ് ഡയോക്സൈഡ്. മാംഗനീസ് ഡയോക്സൈഡ് ഏതിലാണ്, ഏത് കെമിക്കൽ റിയാക്ഷനിലാണ് വ്യത്യാസം വരുത്തിയത്? ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗത വർദ്ധിപ്പിച്ചു അല്ലേ. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടന വേടിപ്പിച്ചാൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ഡീകമ്പോസ് ചെയ്താൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ജലവും ഓക്സിജനും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതും? എച്ച് ടു ഒ ടു ഗ്യൂസ് ടു എച്ച് ടു ഒ ടു ഗ്യൂസ് ടു എച്ച് ടു ഒ പ്ലസ് ഒ ടു. ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്ത് വാട്ടറും ഓക്സിജനുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഓക്സിജൻ ഉണ്ടാകുന്നതിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഏത് സബ്സ്റ്റൻസ് ആഡ് ചെയ്തു? ഏത് പദാർത്ഥമാണ് ഇട്ട് കൊടുത്തത്? മാംഗനീസ് ഡയോക്സൈഡ്. മാംഗനീസ് ഡയോക്സൈഡ് ഇട്ട് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അത് ഓക്സിജൻ വരുന്നതിൻ്റെ വേഗത അല്ലെങ്കിൽ അതിൻ്റെ വിഘടന വേഗത കൂടി, അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ ചെയ്യുന്നതിൻ്റെ സ്പീഡ് കൂടി. അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി? ആ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇരുന്ന ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഇൻസെൻസ് സ്റ്റിക്സ് കാണിച്ചപ്പോൾ ആദ്യം അതൊന്ന് ചെറുതായിട്ടൊന്ന് ആളി കത്തിയെങ്കിലും രണ്ടാമത് മാംഗനീസ് ഡയോക്സൈഡ് ഇട്ടതിന് ശേഷം ഇൻസെൻസ് സ്റ്റിക്സ് വളരെ വേഗത്തിൽ ആളി കത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് കാറ്റലിസ്റ്റാണ്. ഒരു കെമിക്കൽ രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്തെന്നാണ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകങ്ങൾ. അപ്പോൾ എന്താണ് ഉൽപ്രേരകങ്ങൾ? കാറ്റലിസ്റ്റ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ആൾട്ടർ ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് ദംസെൽസ് അണ്ടർഗോയിങ് എനി പെർമനൻ്റ് കെമിക്കൽ ചേഞ്ച്. സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ മറ്റ് രാസപ്രവർത്തനങ്ങളുടെ വേഗതയെ വ്യത്യാസം വരുത്തുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ. ഒരു ഉദാഹരണം പറയൂ, മാംഗനീസ് ഡയോക്സൈഡ്. ഇനി ഈ റിയാക്ഷനിൽ മാംഗനീസ് ഡയോക്സൈഡ് എന്താണ് ചെയ്തത്? മാംഗനീസ് ഡയോക്സൈഡ് ഇട്ടപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വേഗത വിഘടന വേഗത കൂടിയോ കുറഞ്ഞോ? അല്ലേ, കൂടുതലേ ചെയ്തത്. അതായത് വിഘടന വേഗത കൂടിയോണ്ടാണ് ഓക്സിജൻ പെട്ടെന്ന് പുറത്തേക്ക് വന്നത്. അപ്പോൾ ഈ റിയാക്ഷനിൽ മാംഗനീസ് ഡയോക്സൈഡ് ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഈ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരം കാറ്റലിസ്റ്റിനെ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന കാറ്റലിസ്റ്റിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്. ഇപ്പോൾ ഡിഫൈൻ പോസിറ്റീവ് കാറ്റലിസ്റ്റ്. ദ കാറ്റലിസ്റ്റ് വിച്ച് ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻസ് ആർ കാൾഡ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്. ഒരു രാസപ്രവർത്തന വേഗത വർദ്ധിപ്പിക്കുന്ന ഉൽപ്രേരകങ്ങളെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്. അതിന് എക്സാമ്പിൾ ഏതാ? നമ്മളിപ്പോൾ പറഞ്ഞല്ലോ മാംഗനീസ് ഡയോക്സൈഡ്.
അതായത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗത വർദ്ധിപ്പിക്കുന്ന ഒരു കാറ്റലിസ്റ്റാണ്, ഉൽപ്രേരകമാണ് മാംഗനീസ് ഡയോക്സൈഡ്. അപ്പോൾ അതിനെ നമുക്ക് എന്തോന്ന് വിളിക്കാം, പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ എല്ലാ ഉൽപ്രേരകങ്ങളും രാസപ്രവർത്തന വേഗത കൂട്ടുക മാത്രമല്ല ചെയ്യുന്നത്, ഇനി രാസപ്രവർത്തന വേഗത കുറയ്ക്കുന്നവരുമുണ്ട്. അതാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. നമുക്ക് ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗത നമുക്കിപ്പം കുറേ നാൾ സൂക്ഷിച്ചു വയ്ക്കണം. ഇത് ഉപയോഗമുള്ളതാണ്, ഇത് ബ്ലീച്ചിങ് ഏജൻ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കും. നമുക്ക് ഈ ഇത് വിടിച്ചു പോകാതെ സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടി നമ്മൾ ഇതിലിത്തിരി ഫോസ്ഫോറിക് ആസിഡ് ചേർത്ത് വയ്ക്കാം. അപ്പോൾ എന്താണ് ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയും, H3PO4 ആണ് അതിൻ്റെ കെമിക്കൽ ഫോമുല. ഫോസ്ഫോറിക് ആസിഡ് ചേർത്ത് വച്ചിരുന്നാൽ ഇതിൻ്റെ വിഘടന വേഗത നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ റേറ്റ് കുറയ്ക്കാൻ ഏത് ഉപയോഗിക്കാം, ഫോസ്ഫോറിക് ആസിഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഈ വിഘടന ഇതിൻ്റെ ഡീകമ്പോസിഷൻ റേറ്റ് കുറയ്ക്കുന്നതിനെ നമുക്ക് എന്തോന്ന് വിളിക്കാം, കുറയ്ക്കുന്ന കാറ്റലിസ്റ്റിനെ എന്തോന്ന് വിളിക്കാം, നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കാം. അപ്പം നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് റെഡ്യൂസസ് ദ ഡീകമ്പോസിഷൻ ഓഫ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റാണ് നെഗറ്റീവ് കാറ്റലിസ്റ്റ്. നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ കാറ്റലിസ്റ്റ് വിച്ച് ഡിക്രീസ് ദ സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ കാറ്റലിസ്റ്റ് വിച്ച് ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഇനി നെഗറ്റീവ് കാറ്റലിസ്റ്റിന് എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞല്ലോ എന്തോന്നാണ്, ആ ഫോസ്ഫോറിക് ആസിഡ്. ഏതാണ് ഫോസ്ഫോറിക് ആസിഡ്? H3PO4. ഫോസ്ഫോറിക് ആസിഡ് ഇസ് എ നെഗറ്റീവ് കാറ്റലിസ്റ്റ്. ഏത് കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കുറയ്ക്കാനാണ് ഉപയോഗിച്ചത്? ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ റേറ്റ് കുറയ്ക്കാനാണ് ഇവിടെ അത് ഉപയോഗിച്ചത്, ഫോസ്ഫോറിക് ആസിഡ് ഉപയോഗിച്ചത്. അപ്പോൾ പോസിറ്റീവ് കാറ്റലിസ്റ്റ് മാംഗനീസ് ഡയോക്സൈഡ്. ഇനിയും പോസിറ്റീവ് കാറ്റലിസ്റ്റുകളുണ്ട്. ഏതൊക്കെയാണ്? സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ സമയത്ത് വനേഡിയം പെൻഡോക്സൈഡ് എന്ന് പറയും, വനേഡിയം പെൻഡോക്സൈഡ് എന്ന കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നു ഉൽപ്രേരകമായി. പിന്നെ അമോണിയയുടെ നിർമ്മാണ സമയത്ത് ഉപയോഗിക്കുന്ന സ്പോഞ്ച് രൂപത്തിലുള്ള അയൺ ഇരുമ്പ് കാറ്റലിസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഇനി നമ്മളങ്ങോട്ട് മുമ്പോട്ടുള്ള ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ ഈ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. പോസിറ്റീവ് കാറ്റലിസ്റ്റും ഉണ്ട്, നെഗറ്റീവ് കാറ്റലിസ്റ്റും ഉണ്ട്. അതിൻ്റെ എക്സാമ്പിളും പഠിച്ചു വയ്ക്കണം. പോസിറ്റീവ് കാറ്റലിസ്റ്റിന് ഈ മാംഗനീസ് ഡയോക്സൈഡ്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പം അതിൻ്റെ സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം വേഗത്തിലാവാൻ വേണ്ടിയാണ് വനേഡിയം പെൻഡോക്സൈഡ്, ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റിൻ്റെ എക്സാമ്പിളാണ്. വനേഡിയം പെൻഡോക്സൈഡ് ചേർക്കുമ്പം ആ സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ വേഗത കൂടും. അതുപോലെ അമോണിയ നിർമ്മാണ സമയത്ത് ഈ സ്പോഞ്ച് രൂപത്തിലുള്ള ഇരുമ്പ് ചേർക്കുമ്പോഴും അതിൻ്റെ അമോണിയ ഉണ്ടാകുന്നതിൻ്റെ വേഗത കൂടും. അപ്പോൾ ഇവയെല്ലാം പോസിറ്റീവ് കാറ്റലിസ്റ്റുകൾക്ക് എക്സാമ്പിളാണ്. നെഗറ്റീവ് കാറ്റലിസ്റ്റ് ഒന്നേ നമ്മൾ പഠിച്ചോളൂ, എന്താണ് ഫോസ്ഫോറിക് ആസിഡ്. അത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗത കുറയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ ഓഫ് നെഗറ്റീവ് കാറ്റലിസ്റ്റ് ഈസ് ഫോസ്ഫോറിക് ആസിഡ്. ഇത്രയാണ് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിച്ച് LHSSSലെ ഉള്ള ഇക്വേഷനെല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്ക് സംശയമെല്ലാം പിന്നെ ക്ലാസ് തുടങ്ങുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാം.